നമസ്കാരം, ഗുഡ് ഈവനിംഗ്. കേരളത്തിന്റെ സ്വന്തം എഫ് എം ക്ലബ് എഫ് എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ലവ് ഇസ് എ വിസാർഡ്. ഇറ്റ് ഇൻടോക്സിക്കേറ്റ്സ്, ഇറ്റ് എൻവലപ്സ്, ഇറ്റ് ഐസൊലേറ്റ്സ്, ഇറ്റ് ക്രിയേറ്റ്സ് ഫ്രാഗ്രൻസ് ഇൻ ദി എയർ, ആർട്ടർ ഫ്രം കോൾഡ്നെസ്. ഇറ്റ് പ്യൂരിഫൈസ് എവറിഥിങ് അറൌണ്ട് ഇറ്റ്. പ്രണയത്തിലായി കഴിയുമ്പോൾ എന്താ നമുക്ക് സംഭവിക്കുന്നതെന്ന് പറയാനേ പറ്റത്തില്ല. ഒരു വലിയ ആൾക്കൂട്ടത്തെ പോലും തനിച്ചായ പോലെ തോന്നും. ഒരു കാറ്റ് നമുക്ക് ചുറ്റും രൂപപ്പെടും. അതിന് പ്രണയത്തിൻ്റെ ഗന്ധമായിരിക്കും. ചുറ്റുമുള്ള എല്ലാത്തിനെയും അത് മനോഹരമാക്കും. പ്രണയത്തിൻ്റെ മാത്രം പ്രത്യേകത എൻ്റെ കൂടെ ആയിരിക്കുക. പ്രണയത്തെ സ്നേഹിക്കുന്ന എല്ലാവരും Stay tuned to Love Bytes on Club FM. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. മനസ്സിൽ കയറിക്കൂടി ഇരിക്കുന്ന ആൾ ആരാ? മാറ്റം എന്ന മൂവിയിലെ പാട്ടാണ് ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ നമ്മൾ കേട്ടത്. ഞാൻ റീനു. പ്രണയിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ പ്രണയം തോന്നുന്ന ഒരാൾക്ക് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവൂ. പ്രണയത്തിലെ ആദ്യകാലങ്ങളൊക്കെ ഒന്ന് ഓർത്തേ, എന്തൊരു ടെൻഷനായിരുന്നു. കൂടെ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എക്സൈറ്റ്മെൻറ്റ്. പെട്ടെന്ന് ഇമോഷണലാവും. ചുറ്റുമുള്ള എല്ലാം മനോഹരം എന്ന് തോന്നും. ശരിക്കും അങ്ങനെയാണോ? പ്രണയത്തിലാവുമ്പോൾ ചുറ്റുമുള്ള എല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നും? അതോ ഇത് വെറുതെ ഒരു പറച്ചിലാണോ? എൻ്റെ അടുത്ത് ഒന്നും പറയോ. ഫേസ്ബുക്കിൽ ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ് എം ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. നോട്ട്ബുക്കിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ്. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. ഇപ്പൊ പറ്റിക്കാൻ പോകുന്ന അനസിനെയാണ്. അനസ്, എത്ര നേരമായി വിളിക്കുന്നു? മനസ്സിലായില്ല. ഇത്ര റൂഡായിട്ടാണ് എന്റെ അടുത്ത് സംസാരിക്കുന്നത്. അനസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓഹോ, ആര് വിളിച്ച ഇഷ്ടം പറഞ്ഞാൽ ഐ ലവ് യു. നമ്മളെ ആര് ഇഷ്ടം പറഞ്ഞാലും തിരിച്ച് സ്നേഹിക്കോ? എല്ലാരെയും സ്നേഹിക്കോ? അപ്പൊ ഒരു 100-100 ഗേൾ ഫ്രണ്ട്സിന്റെ നേരെ ഉണ്ടാവുമല്ലോ. വേണ്ടടോ, ഇയാളെ ഞാൻ ഉപേക്ഷിച്ചു. അങ്ങനെ പറയാം. ഞാന് ക്ലബ് ഫെമിലെ ലവ് ബൈറ്റ്സ് ചെയ്യുന്ന റീനുവാ. മെടുക്കനാണ് കേട്ടോ. പിന്നല്ലാതെ നമ്മള് ഒരുപാട് പേര് സ്നേഹിക്കുമ്പോ നമ്മളെ സ്നേഹിക്കണ്ടേ? എന്നെ പലരും വിളിക്കാറുണ്ട്, എന്നെ സ്നേഹമാണ്, ഇഷ്ടമാണ്, ഞാൻ ഭയങ്കര ഗ്ലാമർ ആണ്, ഭയങ്കര സ്റ്റൈലിഷ് ആണെന്നൊക്കെ പറയാം, ഭയങ്കര ഫ്രീക്ക് ആണെന്നൊക്കെ പറയാം. അപ്പൊ ഞാനെല്ലാം ഇതെനിക്ക് നോർമൽ അല്ല. ഞാൻ തിരിച്ചു പ്ലേനെ, ഇത്രയും ഒരു സുന്ദരനെ ഞാൻ എന്ത് ഇതുവരെ കാണാൻ? എന്താണ്, എവിടെ ലവ് ബേഡ്സിലേക്ക് വന്നാ പോലെ നമുക്ക് കാണാലോ. ഇപ്പൊ വരണ്ടോ? അനസിന്റെ അടുത്ത് എനിക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. പക്ഷെ ക്ലബ് ഫെമിലി ലവ് ബൈറ്റ്സിലെ ഈ പാട്ടുകൾക്ക് ശേഷം സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. ആലിലെ താളിയുമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾ വരണം നമുക്കുണ്ട്. ക്ലബ് ഫെമിലി ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എന്റെ കൂടെ ഇപ്പോഴും ഉണ്ട് അനസ്. പ്രണയത്തിലാവുമ്പോ ചുറ്റുമുള്ള എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നു പറയുന്ന ശരിയാണോ അനസ്? തീർച്ചയായിട്ടും നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. കാരണം നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കും ഒരു കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രണയം അനിവാര്യമാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ആർക്കിന്റെ ഒക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രണയം അനിവാര്യമാണ്. കാരണം പ്രണയിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രണയം മനസ്സിനകത്തില്ല എന്ന് പറയുന്നത് തികച്ചും അവനൊരു മനുഷ്യനല്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പ്രണയം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിലെ അല്ലെങ്കിൽ മനുഷ്യ മനസ്സിന്റെ അനിവാര്യ ഘടകമാണ്. പക്ഷെ അനിവാര്യ ഘടകം ഇങ്ങനെ എല്ലാവർക്കും കൊടുത്താൽ ശരിയാവൂല. ഇല്ല, എല്ലാവർക്കും നമ്മള് ഞാൻ പറഞ്ഞല്ലോ, എന്നെ പ്രണയിക്കുന്ന ആൾക്കാരെ തിരിച്ചും പ്രണയിച്ചില്ലെങ്കിൽ പ്രണയിക്കുന്നവർക്ക് വിഷമാവില്ലേ? എന്നെ പ്രണയിക്കുന്ന ആൾക്കാരെ വിഷമാവില്ലേ? അപ്പൊ എനിക്കും പ്രണയം തന്നു. തീർച്ചയായിട്ടും ഞാൻ രേണു മിസ്സിനും ഞാൻ എന്റെ പ്രണയം തന്നു. എനിക്ക് വയ്യ. താങ്ക് യു സോ മച്ച്. ക്ലബ് ഫെമിലി ലവ് ബൈറ്റ്സിൽ ഇനി വരുന്നത് തട്ടത്തിൻ മറയത്തിലെ ഒരു പാട്ടാണ്. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്.